ഹലോ. അപ്പോൾ എത്ര ദിവസമായി നിങ്ങൾ എന്നെ കണ്ടിട്ട്? ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ട് ഒരു എന്താണ് ഒരു ദിവസം പോലും മാറി നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അത്ര അടുപ്പമുണ്ട് എനിക്ക് നൈമിത്ര ടെസ്റ്റി വേൾഡിലെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ. ഒരുപാട് പേർ വ്യൂസൊന്നും ഇല്ല, ഒരുപാട് പേരൊന്നും ഇഷ്ടത്തോടെ ഇരുന്ന് കാണുന്നൊന്നും ഇല്ല എന്നൊക്കെ അറിയാമെങ്കിലും എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ്. എനിക്കൊരു ഭയങ്കര ഒരു മെൻ്റൽ ഒരു മെൻ്റലി എനിക്കൊരു ഭയങ്കര റിലാക്സ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു തുടങ്ങി ഒരു 7-8 മാസം അങ്ങനെ ആയി എടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് അങ്ങനെ വന്നപ്പോൾ തന്നെ മാർച്ച് 28-ാം തീയതി എൻ്റെ അമ്മേച്ചൻ അപ്പൂപ്പൻ മരിച്ചു. അപ്പോൾ അച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അച്ഛൻ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ അച്ഛനാണെങ്കിലും അച്ഛനായിരുന്നു, ഞങ്ങളുടെ അച്ഛനായിരുന്നു, ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പോയ ആ ഒരു വിഷമത്തിൽ അതൊക്കെ കഴിഞ്ഞ് അല്ല ഇനി നമ്മൾ കുടുംബമാണല്ലോ, നമ്മുടെ കുടുംബമാണല്ലോ നൈമിത്ര ടെസ്റ്റ് ചെയ്യേണ്ട കൂടെ അങ്ങോട്ട് തന്നെ ആ വിശേഷങ്ങളൊക്കെ പറയാൻ പോണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും വന്നു. അങ്ങനെ പിന്നെയും വന്നു. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇക്കഴിഞ്ഞ ജൂൺ 16-ാം തീയതി പിന്നെ ഞങ്ങളുടെ അമ്മാമ്മ മരിച്ചു. അമ്മാമ്മയെന്ന് പറയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എഡിഡ് ആണ് എങ്കിലും പ്രശ്നമൊന്നുമില്ല, അമ്മാമ്മ കുഴപ്പമൊന്നുമില്ലായിരിക്കുമായിരുന്നു. അമ്മയുടെ കുഞ്ഞമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മച്ചിയുടെ അനിയത്തി. അപ്പോൾ അമ്മാമ്മയെ ഞാൻ താരത്തമ്മാമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ താരത്തമ്മാമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുള്ളൊരു അമ്മാമ്മയാണ്, നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മേൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഷോർട്സിലും അമ്മാമ്മയെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മ പെട്ടെന്നുണ്ടായ അസുഖം, പെട്ടെന്നുണ്ടായ ഹാർട്ടിൻ്റെ പ്രശ്നം മൂലം അമ്മാമ്മ മരണപ്പെടുകയുണ്ടായി ജൂൺ 16-ാം തീയതി. വളരെ ഒരു സത്യം പറഞ്ഞാൽ ഷോക്കായിരുന്നു അമ്മാമ്മ പോയത്. എന്ന് വെച്ചാൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങിപ്പോകുമ്പോഴേ പ്രായമായവരാണല്ലോ അവർക്ക് ഇത്രയും നാളും ജീവിച്ചല്ലോ എന്നൊരു ആശ്വസിക്കുമ്പോഴും ആ വീട്ടിൽ അവർ ഉണ്ടാക്കുന്ന ഒരു വിടവുണ്ടല്ലോ ഭയങ്കര വലുതായിരിക്കും. അച്ഛൻ പോയപ്പോഴും എൻ്റെ ചേട്ടച്ഛൻ പോയപ്പോഴും നമ്മൾ അനുഭവിച്ച ആ വേദന തന്നെയാണ് അമ്മാമ്മ പോയപ്പോഴും. അങ്ങനെ ഞങ്ങൾ ജൂൺ 16-ാം തീയതി അമ്മാമ്മ പോയി. അമ്മ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട് എൻ്റെ നാട് മുത്താനയാണ്, വർക്കല മുത്താന. അപ്പം അങ്ങ് പോയി. അങ്ങനെ 2-3 ദിവസമൊക്കെ നിന്നു. നിന്നിട്ട് എനിക്ക് കുറേ കാരണങ്ങൾ മൂലം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നൈമിത്രയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് എൻ്റെ ചേച്ചിക്കും തിരിച്ചു വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. ഞാനും ചേച്ചിയും തിരിച്ചു വന്നു. തിരിച്ചു വന്ന ദിവസം എനിക്ക് പനി പിടിച്ചു. എനിക്കല്ല, എൻ്റെ കുടുംബം മൊത്തത്തിൽ പനിയായി. അപ്പോൾ നല്ല പനിയായി, പ്രശ്നമായി. ഞാൻ കിടപ്പായിരുന്നു. ഇന്നലെയാണ് ഞാൻ കുളിച്ചത്. ഇപ്പോഴും സ്ട്രെയിൻ ഉണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് കിച്ചുകിച്ചുണ്ട്. അപ്പോൾ മരുന്നുണ്ട്. ഇന്നാണ് ആൻറ്റിബയോട്ടിക് കഴിഞ്ഞത്. പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്. ചുമയുണ്ട്. ചുമച്ച് തുടങ്ങിയാൽ നിർത്താതെ ചുമയ്ക്കും. അപ്പോൾ പറയാനുള്ളത് മാറി നിന്നതല്ല ചില കാരണങ്ങൾ മൂലമാണ്. അപ്പോൾ എന്നെ ഒരു 10 പേരെങ്കിലും ദീദി എവിടെ പോയി എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സൂര്യ ടീച്ചർ എനിക്കിങ്ങനെ എന്നെ കാണാത്തത് മൂലം എനിക്ക് ഈ പനി പിടിച്ച് കിടന്നപ്പോൾ ഫോൺ എടുത്തിട്ട് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ എടുക്കും വെക്കും, അങ്ങ് നോക്കിയിട്ട് അങ്ങ് വെക്കും. അപ്പോൾ എനിക്കതിന് ടീച്ചർ ചോദിക്കുന്ന റിപ്ലൈ പോലും എനിക്ക് കൊടുക്കാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട സൂര്യ ടീച്ചർ പിന്നെയും പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, എന്താണ് എന്ത് പറ്റി എന്ത് പറ്റി എന്നങ്ങനെ. ഞാൻ ഇന്നലെയാണ് എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് കാര്യം പറയാൻ പറ്റിയത്. അങ്ങനെ എന്നെ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോൾ പനിയുടെ സമയമാണ്, എല്ലാവരും സൂക്ഷിക്കണം. അതിഭീകരാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു കോവിഡിനേക്കാളും ഭീകരമായി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു വൈറൽ ഫീവറാണ്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് അത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ചുമയാണെങ്കിലും തലവേദനയാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ അമ്മാച്ചിയൊക്കെ പറയുന്നത് പുളു പനി എന്ന് പറയും. പുളു പനി എന്ന് പറയുമ്പോൾ
മഴ സമയത്ത് വരുന്ന വൈറൽ ഫീവർ, അപ്പൊ അതെങ്ങനെ വരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഓ ഭയങ്കര ഭീകരമാണ് അവസ്ഥ. ഒരുപാട് സംസാരിക്കാൻ വയ്യ. പാചക വീഡിയോകളുമായിട്ട് ഞാൻ വരും. അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോ പെട്ടെന്നുണ്ടാവുന്ന ഓരോ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വേർപാടുകൾ നമ്മളെ ഒരുപാട് പിന്നെ പുറകോട്ടടിക്കും. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നൈമിത്ര എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഓടുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോ ഞാനിപ്പോ ഇന്ന് ഇത് ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ റൂമിൽ ഇരുന്നിട്ടാണ്, എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഇതാണ് എന്റെ റൂം. അപ്പോ എല്ലാവരോടും ഒരുപാട് സ്നേഹം. വീഡിയോ കാണുന്നതിന് നാളെ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കൂടെ നിൽക്കണം, ചേർത്ത് പിടിക്കണം. എല്ലാവരോടും സ്നേഹം, എല്ലാവരും ശ്രദ്ധിക്കണം. മഴയാണ്, മഴക്കാലത്തെ ശ്രദ്ധിക്കണം, കൊതുകിനെ ശ്രദ്ധിക്കണം, ഈ എന്താണ് പകർച്ചവ്യാധികളെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം, സ്നേഹിക്കണം, ഒരുമിച്ച് നിൽക്കണം. ഒത്തിരി ഇഷ്ടത്തോടെ ബീജ.